നമ്മുടെ തണുത്തുറഞ്ഞ മൂന്നാറിൽ ഈ കാണുന്ന KSRTC ബസ്സിൽ ഒരാൾക്ക് 100 രൂപ നിരക്കിൽ താമസിക്കാം. എങ്ങനെയുണ്ട് പരിപാടി? എന്തായാലും ഇത് കേട്ടപാടെ ഞാനും ഒന്ന് പരീക്ഷിച്ചു. 2 ദിവസം അവിടെ അങ്ങ് സ്റ്റേ ചെയ്തു. സംഭവം എന്തായാലും ബഡ്ജറ്റ് ട്രാവലേഴ്സിനും അതുപോലെ തന്നെ ബാക്ക് പാക്കേഴ്സിനും ഒക്കെ പറ്റിയൊരു ഡീലാണിത്. നമുക്ക് എന്തായാലും ഉള്ളിലോട്ടൊക്കെ ഒന്ന് കയറി കാണാം. ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ശരിക്കും ഞെട്ടിട്ടോ. AC ഉണ്ട്, ഇരുന്ന് വർക്ക് ചെയ്യാനായിട്ടൊരു വർക്ക് ഏരിയ ഉണ്ട്, അതുപോലെ ഒരു വാഷ് ബേസിൻ, കുടിക്കാനുള്ള വെള്ളം, മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സ്ലോട്ട്സ്, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ്. ഇവിടുന്ന് അങ്ങോട്ടാണ് ബെഡ് സ്പേസ് കർട്ടനൊക്കെ ആയിട്ട് ബെർത്ത് ടൈപ്പായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നല്ല നീറ്റായിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല വെൽ അറേഞ്ച്ഡായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഓരോ ബെർത്തിന് താഴെയായിട്ടും ആ ബെഡിലുള്ളവർക്കായിട്ട് ഒരു ലോക്കർ ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. ഒറ്റയ്ക്കോ 1-2 പേരായിട്ട് വരുന്നവർക്ക് ഈ ബസ് പ്രിഫർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ട് വരുന്നവർക്കായിട്ട് സെപ്പറേറ്റ് സ്ലീപ്പർ ബസ്സും അവൈലബിൾ ആണ്. ഇതിൽ കറക്റ്റ് റേറ്റ് എങ്ങനെയെന്ന് വെച്ചാൽ ബെഡ് സ്പേസിന് 100 രൂപ വിത്തൗട്ട് ബ്ലാങ്കറ്റ്, ബെഡ്ഷീറ്റ് ഒന്നും ഇല്ലാണ്ട്. ഇപ്പോൾ ബ്ലാങ്കറ്റ് എടുക്കുകയാണെങ്കിൽ ബ്ലാങ്കറ്റിന് 50 രൂപ, അതുപോലെ ബെഡ്ഷീറ്റിന് 25 രൂപ, പില്ലോയ്ക്കും 25 രൂപ. ബെഡ്ഷീറ്റും പില്ലോ ഇല്ലെങ്കിലും മൂന്നാറായത് കാരണം ബ്ലാങ്കറ്റ് ഇല്ലെങ്കിൽ ഓർക്കാൻ ലേശം ബുദ്ധിമുട്ടാവും. ഇനിയിപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും അല്ലേ, ടോയ്ലറ്റ് ഫെസിലിറ്റി. അത് നമ്മുടെ KSRTC സ്റ്റാൻഡിലെ ടോയ്ലറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തായാലും ഒറ്റയ്ക്കൊക്കെ വരുന്ന ബഡ്ജറ്റ് ട്രാവലേഴ്സിനും ബാക്ക് പാക്കേഴ്സിനും KSRTCയുടെ ഈ ഒരു സംഭവം ഒരനുഗ്രഹം തന്നെയാണ്. ഈ ഒരു ബസ് മാത്രമല്ല കേട്ടോ, ഇത് വേറൊരു ടൈപ്പ് ബസ്സാണ്. ഇതൊരു ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ഒരു ഫാമിലിക്കൊക്കെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ബസ്സിലേക്ക് കയറുമ്പോൾ തന്നെ ഇരുന്ന് കഴിക്കാനായിട്ടൊരു ഡൈനിങ് ഏരിയ, അതുപോലെ കുടിക്കാനുള്ള വെള്ളം, മിറർ, വാഷ് ബേസിൻ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഈ ബസ് 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. സോ ഇതൊരു 2 ഗ്രൂപ്പിനോ 2 ഫാമിലിക്കോ ഒക്കെ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു പോർഷനിൽ 8 ബെഡ് സ്പേസാണുള്ളത്. അതുപോലെ തന്നെ ഡോറുള്ളത് കാരണം നല്ലൊരു പ്രൈവസിയും സേഫുമാണ്. ഇവിടെ നേരത്തെ കണ്ടതുപോലെ തന്നെ നീറ്റായിട്ടാണ് ഇവിടുത്തെ ബെഡൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലും അതുപോലെ തന്നെ ചാർജിങ് ഫെസിലിറ്റിയും ലോക്കർ ഫെസിലിറ്റിയും ഒക്കെ ഉണ്ട്. AC ഉണ്ട്. മൂന്നാർ പിന്നെ AC യുടെ ആവശ്യമില്ലല്ലോ. എന്തായാലും ഈ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ കൊണ്ടുവന്ന KSRTCക്ക് ഒരു വലിയ താങ്ക്സ് ഉണ്ട് കേട്ടോ. സംഭവം വിജയിക്കും എന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. അത്രയും അടിപൊളിയായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സംഭവം കഴിഞ്ഞിട്ടില്ല, ഇനി ഒരു ടൈപ്പ് ബസ്സും കൂടിയുണ്ട്. ഒരു 8 പേരുടെ ഗ്രൂപ്പിന് മുകളിൽ വരുന്നവർക്കാണെങ്കിൽ ഇത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. 16 ബെഡിൻ്റെ ഒരൊറ്റ ബസ്. ഇതിലും കയറുമ്പോൾ തന്നെ ഒരു ഡൈനിങ് ഏരിയയും ഒരു വാഷ് ബേസിനും ഒക്കെ ഉണ്ട്. അതുപോലെ ഈ ഒരു ബസ് വെൽ ഇൻസുലേറ്റഡ് ആണ്. പുറത്തുള്ള സൗണ്ടോ തണുപ്പോ ഒന്നും ഉള്ളിലേക്ക് കടക്കാത്ത വിധമാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഹോട്ടലിലെ ഡോർമെട്രി പോലെ തന്നെയുണ്ട്. നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 8 പേർക്ക് മേളിലുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ ഇത് ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഈ ബസ്സിൽ ഒരു ഡ്രസ്സിംഗ് റൂം കൂടി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചാർജിങ് സോക്കറ്റ്, ഫാൻ, കുടിക്കാനുള്ള വെള്ളം, ലോക്കർ ഫെസിലിറ്റി എല്ലാം ഇതിലും അവൈലബിൾ ആണ്. ഒരു ബെഡിന് 100 രൂപ വെച്ചിട്ട് 16 ബെഡിന് 1600 രൂപയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. വൈകുന്നേരം 5 മണിക്കാണ് ചെക്ക് ഇൻ ടൈം. അതുപോലെ രാവിലെ 10 മണിക്കാണ് ചെക്ക് ഔട്ട് വരുന്നത്. ഈ ഫെസിലിറ്റീസിനൊക്കെ പുറമെ നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള സ്റ്റാഫാട്ടോ അവിടെ ഉള്ളത്. എന്തായാലും നമ്മുടെ മൂന്നാറിലെ KSRTCയുടെ ഈ ഒരു പരിപാടി മൂന്നാർ ടൂറിസത്തിന് ഒരു പൊൻതൂവൽ തന്നെയായിരിക്കും. ഈ ഒരു വീഡിയോ എന്തായാലും എല്ലാവരും ഷെയർ ചെയ്യുക. കാരണം നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട് ബഡ്ജറ്റായിട്ട് ട്രാവൽ ചെയ്യാനും സോളോ ബാക്ക് പാക്കേഴ്സും ഒക്കെ ആയിട്ട്. അവർക്കൊക്കെ ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആകും എന്നുള്ളതിൽ 100% ഉറപ്പാണ്. സോ താങ്ക് യു.